കേരള കാർഷിക സർവകലാശാലയുടെ തിരുവനന്തപുരം ജില്ലയിലെ കരമനയിൽ പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം 1955 മാതൃകാ ഗവേഷണ കേന്ദ്രമായാണ് ആരംഭിച്ചത്. 1972 കേരള കാർഷിക സർവകലാശാല രൂപീകരണത്തെ തുടർന്ന് സർവകലാശാലയുടെ ഭാഗമാവുകയായിരുന്നു. മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ആദ്യകാലത്ത് നടന്നിരുന്നത്. 1989 വിള സമ്പ്രദായ ഗവേഷണ കേന്ദ്രമാവുകയും 2017 ഇന്ന് കാണുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രമായി പുനർനാമകരണം ചെയ്യുകയുമുണ്ടായി. തെക്കൻ കേരളത്തിന് അനുയോജ്യമായ നെല്ലധിഷ്ഠിത കൃഷി മാതൃകകൾ ചെറുകിട നാമമാത്ര കർഷകർക്ക് അനുവർത്തിക്കാനുതകുന്ന 50 സെന്റിലുള്ള തെങ്ങ്, നെല്ല്, വാഴ, പുരയിട അധിഷ്ഠിത സംയോജിത കൃഷി മാതൃകകൾ, നഗരപ്രദേശത്തിന് യോജിച്ച ലംബ കൃഷി മാതൃകകൾ എന്നിവയും ഈ കേന്ദ്രം വികസിപ്പിച്ചിട്ടുണ്ട്. ഫലവൃക്ഷങ്ങൾ, പച്ചക്കറി, സുഗന്ധവ്യഞ്ജനം, മട്ടുപ്പാവ് കൃഷി, അക്വാപോണിക്സ്, മത്സ്യകൃഷി തുടങ്ങിയ കൃഷി സമ്പ്രദായ മാതൃകകളും കരമനയിലെ ഈ ഗവേഷണ കേന്ദ്രത്തിൽ കാണാം. വളർത്തുമൃഗങ്ങളുടെ പരിപാലന മുറകൾ, കോഴി വളർത്തൽ, കൂൺ കൃഷി, ബയോഗ്യാസ് തുടങ്ങി നാമമാത്ര കർഷകർക്ക് വരുമാന വർധനവിന് ഉതകുന്ന ഒട്ടേറെ കൃഷി സമ്പ്രദായങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഈ കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പരിശീലനാർത്ഥികളുടെ സൗകര്യാർത്ഥം വിവിധ കൃഷിരീതികളുടെ മാതൃക വിശദീകരിക്കുന്ന ഒരു പ്രദർശന മുറിയും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. പരിസ്ഥിതി സൗഹൃദപരവും സുസ്ഥിരവുമായ കൃഷിരീതികളെ പ്രചരിപ്പിക്കുന്നതിൽ കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം മികച്ച മാതൃകകളാണ് ഒരുക്കിയിരിക്കുന്നത്. 2018 ദേശീയ തലത്തിൽ മികച്ച കേന്ദ്രമായും 2020 മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് കേരള ശുചിത്വ മിഷന്റെ അംഗീകാരവും ഈ കേന്ദ്രം നേടിയിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള വിവിധ സംയോജിത കൃഷി മാതൃകകൾ എല്ലാം തന്നെ നാമമാത്ര കർഷകർക്ക് അനുവർത്തിക്കാവുന്നതും ഭക്ഷ്യസുരക്ഷയ്ക്ക് അനുയോജ്യവുമാണ്. കൂടാതെ കൃഷിവകുപ്പിന് ആവശ്യമായ സാങ്കേതിക സഹായവും ഈ സ്ഥാപനത്തിൽ നിന്നും നൽകി വരുന്നു.